പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം മിനിഞ്ഞാന്ന് രാത്രി പന്ത്രണ്ടര മണിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നു ഉറക്കപ്പിച്ചതിൽ ഞാനത് ഓഫ് ചെയ്ത് കിടന്നുറങ്ങി പകലൊരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ആ നമ്പറിൽ തിരിച്ചു വിളിച്ചു ഒരു സ്ത്രീയാണ് അവർ പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു ബ്രതരെ രാത്രി ഭർത്താവുമായി പൂരം വഴക്കായിരുന്നു സഹി അടിച്ചു പിടിച്ചു കൊല്ലുകയോ എന്ന് ഓർത്ത് ഞാൻ റൂമിനകത്ത് കയറി കഥ കുറ്റിയിട്ടിട്ട് ബ്രതറിനൊന്ന് വിളിച്ചതാണ് എൻ്റെ ഭർത്താവിൻ്റെ കോപമൊന്ന് ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയാൻ ഇന്നലെ രാത്രിയും ഒരു മണി കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ഫോൺ വന്നു ഏതെങ്കിലും എമർജൻസി ആയിരിക്കുമെന്ന് കരുതി ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഒരു വിദേശ നമ്പറാണ് ഞാൻ ഓഫ് ചെയ്ത് കടന്നു രാവിലെ ആ നമ്പറിൽ വിളിക്കാൻ നോക്കിയപ്പോൾ അത് ഇൻ്റർനെറ്റ് കോൾ ആയതുകൊണ്ട് ആളെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല ഏതായാലും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് കോൾ വന്നു എടുത്തപ്പം ഇതേപോലൊരു കേസാണ് ഭാര്യയും ഭർത്താവും പൂരം വഴക്ക് ഈ കൊറോണ ഇങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിച്ചു എന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ തമാശയായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയത് കണ്ടു അതായത് ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ക്രൈം റേറ്റ്സും സീറോ ആയി കുറഞ്ഞു മോഷണം കുറഞ്ഞു അടിപിടി കുറഞ്ഞു കൊല കുറഞ്ഞു എല്ലാം കുറഞ്ഞു പക്ഷേ കുടുംബ വഴക്ക് നൂറ് ശതമാനമായി ഉയർന്നു എന്ന് കാരണം രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം ടയേർഡായി വന്ന് പെട്ടെന്ന് കിടന്നുറങ്ങുന്നൊരു ഭർത്താവ് കുടുംബത്തിലുണ്ടായിരുന്നെ ഈ ദിവസങ്ങളിലെല്ലാം ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചായിരിക്കുമ്പോൾ നിസാര കാര്യങ്ങളിൽ ആർഗ്യുമെൻ്റ് വന്ന് അത് വലുതായി പൊട്ടിത്തെറിക്കുന്ന രംഗമാണ് എന്നാണ് അയാൾ ഫേസ്ബുക്കിൽ കുറിച്ചത് പക്ഷേ എനിക്ക് വന്ന ഫോൺ കോളുകളും ഈ ഫേസ്ബുക്കിലെ കുറിപ്പും വായിച്ചപ്പോൾ ഇതിനകത്ത് കുറച്ച് വാസ്തവം ഉണ്ടെന്ന് തോന്നി അപ്പോഴാണ് ഇങ്ങനെ ഒരു ടോക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഈ ടോക്കിന് ആസ്പദമായ ചിന്തകൾ എനിക്കുണ്ടായത് ഇന്നും ഇന്നലെയോ ഒന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നൈയിൽ വെച്ചിട്ട് ഒരു കമ്പനിയിലെ നൂറ് സ്റ്റാഫുകൾക്ക് ക്ലാസ് കൊടുക്കുകയാണ് അപ്പോൾ ആ കമ്പനിയുടെ മുതലാളിയും ക്ലാസ്സിന് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പരസ്പരം ബന്ധങ്ങളെ എങ്ങനെ മാനേജ് ചെയ്ത് സ്മൂത്തായിട്ട് കമ്പനി കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചായിരുന്നു ഒരു ക്ലാസ് ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുതലാളി വന്ന് പറഞ്ഞു സാറേ ഞാൻ ഈ പേരെയും ഒരു ചങ്ങലയിൽ ഭംഗിയായി കൂടെ കൊണ്ടുനടക്കുകയും ആരും പരസ്പരം വഴക്കില്ലാതെ ഈ ബിസിനസ് നന്നായി വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനാണ് ഞാൻ പക്ഷേ എൻ്റെ വീട്ടിലുള്ള ഒരാളെ എനിക്ക് എനിക്കിതുവരെയും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ആരെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഭാര്യ എനിക്ക് പറ്റുന്നില്ല ചില കാര്യങ്ങളിൽ എങ്ങനെയാണ് ആളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് നിരന്തരം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അങ്ങോട്ട് പോക്ക കുറവാണ് ഞാൻ ഇവിടെ തന്നെ ചിലപ്പോൾ തങ്ങമെന്ന് പറഞ്ഞു അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിഷ്ടംപോലെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പക്ഷേ ഈ ലോകത്തെ എല്ലാം മാനേജ് ചെയ്യുമ്പോഴും സ്വന്തം കുടുംബത്തെ മാനേജ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നു സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിജയി എന്ന് പറയുന്നത് അവനെ തന്നെയും ജയിക്കാൻ പറ്റണം അവൻ്റെ കുടുംബത്തെയും ജയിക്കാൻ പറ്റണം അത് കഴിഞ്ഞിട്ട് ലോകത്തെ നേടിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ ലോകത്തിൻ്റെ മൊത്തം പ്രസിഡൻ്റ് ആയതുകൊണ്ടൊന്നും ജീവിതത്തിൽ വിജയി എന്ന് ഒരാളെ നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്വന്തം കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരാറ് ടിപ്സാണ് ഞാനിപ്പോൾ തരുന്നത് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ടിപ്സുകളുണ്ട് പക്ഷേ ഈ വീഡിയോ ചുരുക്കാൻ വേണ്ടി ഒരു ആറ് ടിപ്സ് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകാം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഓരോ ഭർത്താവും ഓരോ ഭാര്യയും അവരുടെ പങ്കാളിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു അവലോകനം നടത്തി പഠിച്ചിരിക്കണം വ്യക്തിത്വം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നറിയാം ഇപ്പം എനിക്ക് ചിന്തകൾ ഉണ്ടാകുന്നത് എൻ്റെ ഓർമ്മകളിൽ നിന്നാണ് എനിക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് അനുഭവം കിട്ടിയിരിക്കുന്നത് അമ്മയുടെ ഉദരം മുതലിങ്ങോട്ടാണ് അല്ലേ അപ്പം നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളുടെ അപ്പൻ എങ്ങനെ അമ്മ എങ്ങനെ ചേട്ടാനിയന്മാർ ബന്ധുക്കൾ സ്വന്തക്കാര് പഠിച്ചത് കൂട്ടുകാർ ഫ്രണ്ട്സ് പ്രേമം ഈ ഓർമ്മകളെല്ലാം ഉള്ളിൽ കടന്നിട്ട് അതിൽ നിന്നാണ് ചിന്തകൾ ഉണ്ടാകുന്നത് നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരോട് എങ്ങനെ പെരുമാറി അവർക്ക് ഏത് തരത്തിലുള്ള വ്യക്തിത്വം ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഒന്ന് പഠിക്കണം നിങ്ങളുടെ ഭാര്യയുടെ ബന്ധുക്കൾ സ്വന്തക്കാർ നാട്ടുകാർ മതം ജാതി എല്ലാം അവർക്ക് എങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെയാണ് രൂപപ്പെടുത്തി കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണ് അത് കുറേ വഴക്ക് കുറക്കാൻ ഇടയാക്കും അങ്ങനെ വ്യക്തിത്വം പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ പോയിൻറ്റാണ് പറയുന്നത് നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകും കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽ നിന്നും ഉള്ളൊരു ട്രെയിനിങ് അനുസരിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് നിസ്കരിക്കുന്ന ഒരു പരിപാടി അന്നത്തെ കാലത്തുണ്ടായിരുന്നു ഞാൻ ചിജിയെ വിവാഹം കഴിക്കുന്ന കാലത്തും മണിക്ക് എഴുന്നേൽക്കും അവളോ ആറോ ഏഴ് മണിക്ക് എഴുന്നേൽക്കുള്ളൂ പക്ഷേ എൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കാതെ ആദ്യം ആദ്യം എന്നോട് വഴക്കുണ്ടാക്കി പക്ഷെ ഞാനിതെൻ്റെ ഹാബിറ്റാണെന്നാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ആളത് കോംപ്രമൈസിനെ തയ്യാറായി അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സംഭവിക്കുന്നത് നമ്മളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ നല്ലതായ ചില ഗുണങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെതിര് നിൽക്കില്ല നമ്മൾ കോംപ്രമൈസിന് തയ്യാറാകും എന്നുള്ളതാണ് ഈവൻ ചിലപ്പോൾ ചീത്തയായ ചില കാര്യങ്ങളാണെങ്കിൽ പോലും ചില സ്ഥലത്ത് നമ്മൾ കോംപ്രമൈസിന് തയ്യാറാകും മൂന്നാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിത്വം മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഒരു ഗുണം നമ്മളെപ്പോഴും മധ്യമാർഗം സ്വീകരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഭാര്യ അവളുടെ അനിജത്തിയുടെ വിവാഹത്തിന് രണ്ട് പവൻ സ്വർണം വാങ്ങണമെന്ന് പറഞ്ഞ് എന്നോട് തർക്കിക്കുകയാണ് എൻ്റെ കയ്യിൽ അതിനുള്ള കാശില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെയും കൊടുക്കാനുള്ള മനസ്സില്ല കാരണം അവരിങ്ങോട്ടും അങ്ങനെ പെരുമാറിയിട്ടില്ലെന്ന് വിചാരിക്കും എനിക്ക് എടുത്ത വായിക്കും നോ ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് പറയാം രണ്ടാമത്തെ കാര്യം തന്നെയെന്ന് ചോദിച്ചാൽ ഓക്കെ വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ് എന്നും പറഞ്ഞ് ആളെ വിളിച്ചിരുത്തിയിട്ട് എൻ്റെ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു മധ്യമാർഗം ഒരു മിഡിൽ പാത്ത് സ്വീകരിക്കാൻ പറ്റും ഇപ്പോൾ വാഹനം വാങ്ങുന്ന കാര്യത്തിൽ ഭവനം വാങ്ങുന്ന കാര്യത്തിൽ ഇവൻ ഡ്രസ്സ് വാങ്ങുന്ന കാര്യത്തിൽ മാർക്കറ്റിൽ പോകുന്ന കാര്യത്തിൽ എന്ത് കാര്യത്തിലും നമ്മൾ പറയുന്നതിന് നേരെ എതിരി നിൽക്കുന്ന ഒരു പങ്കാളിയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ നോ എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം നമ്മളൊരു ഡിസ്കഷൻ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ഒരു മധ്യമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കുടുംബം ായി മാറിയാൽ വഴക്കൊരുപാട് നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്കുകൾക്കെല്ലാം അടിസ്ഥാന കാരണം നമ്മുടെ നാവ് നമ്മളിങ്ങനെ ചെറിയ ഇമോഷണലി ടെൻഷനിലിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് നമുക്കറിയത്തില്ല ചിന്തിക്കാതെ വിളിച്ച് പറയും ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചുകൊണ്ടിരിക്കുകയായ എന്നുള്ളത് അവരുടെ ഒരു സുഖമാണ് ഒരു ആനന്ദമാണ് സംസാരിക്കാതിരുന്നാൽ അവർക്ക് ഒരിതില്ല അതൊരുതരം മെൻറ്റൽ പ്രശ്നമാണ് കാരണം സംസാരിച്ചില്ല സുഖമില്ലാത്ത കുറേ ജനങ്ങളുണ്ട് ഞാൻ ഈ അടുത്തിടക്ക് വായിച്ചൊരു കഥയാണ് ഒരു സ്ത്രീ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിലൊന്ന് ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു മോളെ അമ്മയാണ് എന്നെ പറഞ്ഞു വിട്ടത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയും അപ്പോൾ എടുത്ത് വായിക്കുക സ്ത്രീ പറയാണ് അതേ ഈശോ അല്പനേരം വെയിറ്റ് ചെയ്യും ഞാൻ അമ്മയോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ് ശല്യം ചെയ്യരുത് എന്നുള്ളത് അപ്പം സംസാരിക്ക സംസാരപ്രിയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഏതിനാണ് അർത്ഥം എന്ത് കാര്യം എന്ത് ഒന്നും മനസ്സിലാക്കാതെ പ്രബള പ്രബന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അത് പലപ്പോഴും നമ്മുടെ കുടുംബത്തെ തകര്ക്കും അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷിതങ്ങള് പത്തിൻ്റെ പത്തൊമ്പത് നമ്മളിങ്ങനെ വായിക്കുന്നു വാക്കുകൾ ഏറുമ്പോൾ തെറ്റുകൾ വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട് എന്ന് വാക്കുകൾ എന്തുമാത്രം കൂടുന്നോ അന്ന് അത്രമാത്രം തെറ്റുകൾ വർദ്ധിക്കും നമ്മളുടെ ജീവിതത്തിൽ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ ഭാര്യയോട് സംസാരിക്കുകയാണെങ്കിലും മക്കളോട് സംസാരിക്കുകയാണെങ്കിലും ഭർത്താവിനോട് സംസാരിക്കുകയാണെങ്കിലും കുറച്ചും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കണം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ദൈവം നമുക്ക് ഒരു നാവിലേ തന്നുള്ളൂ രണ്ട് കണ്ണ് തന്നെ രണ്ട് ചെവി തന്നെടുത്ത് രണ്ട് കൈ രണ്ട് കാലൊക്കെ തന്നിട്ട് ഒരു നാവ് തന്ന് എന്തിനാ വെച്ചാൽ സംസാരിച്ചിട്ട് കുറക്കാൻ തന്നെയാണ് അതുകൊണ്ട് ട്രൈ ടു റെഡ്യൂസ് വേഴ്സ് അതായത് വീട്ടിൻ്റെ ഒരുപാട് വാക്കുകൾ ഈ ദിവസങ്ങൾ സംസാരിക്കാതിരിക്കുക അഞ്ചാമത്തെ ഒരു വലിയ കാര്യം നമുക്കുണ്ടാകേണ്ടത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കോപം ക്ഷമിപ്പിക്കണം അതായത് ചില പുരുഷന്മാർക്ക് അല്ലെ സ്ത്രീകൾക്കുള്ളൊരു കുഴപ്പം എൻ്റെ പങ്കാളി ഇച്ചിരി കലുഷിതമായിരിക്കാന്ന് കാണും എരുതിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഒന്നും കൂടി ഒരു സ്പാർക്ക് ഇട്ട് വെച്ചിട്ടും ഇണ്ടാണ്ട് പോകും മിക്കവാറും സ്ത്രീകളായിരിക്കും ഇങ്ങനെ കത്തിക്കത്തി കത്തിക്കത്തി കത്തി കത്തിക്കത്തിനെ കാട്ടു തീപോലെ കത്തിപ്പിടിച്ചിരിക്കുന്നത് അതിലിത്തിച്ചിരി വെള്ളമൊഴിച്ച് അത് തണുപ്പിക്കുന്നതിന് പകരം പോകുന്ന വഴിക്ക് അവളുടെ ചെവിയിൽ പോയിട്ട് ശരിക്കും ഒരാഴ്ചയും കൂടെ കത്താവുന്ന ഒരു വാക്ക് പറഞ്ഞു വെച്ച് പോകുന്ന ഭർത്താക്കന്മാരാണ് കൂടുതലുള്ളത് കാരണം അവർ കുറച്ചേ സംസാരിക്കുള്ളൂ പക്ഷേ സംസാരിക്കുന്നതിന് ഒരുപാട് അർത്ഥം ഉണ്ടാകും അതുകൊണ്ട് ഇവളെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കുക ഒന്നും കൂടെ പറഞ്ഞാൽ കോപം ക്ഷമിപ്പിക്കുന്നവനായി കുടുംബനാഥൻ മാറണം സുഭാഷിതങ്ങൾ ഇരുപത്തി ഒമ്പത് ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇരുപത്തി ഒമ്പതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം രോഷാകുലൻ കലഹം ഇളക്കി വിടുന്നു നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ദേഷ്യം ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കളോട് അല്ലെങ്കിൽ സ്വന്തക്കാരോട് അല്ല ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കലഹം ഇളക്കി വിട്ടുകൊണ്ട് ആ ആ ദേഷ്യം തീർക്കുന്നത് ഒരു കലഹം ഉണ്ടാക്കി വെച്ചിട്ടാണ് അത് ഒഴിവാക്കുക ആവശ്യമില്ലാതെ കലഹം വരുന്ന തരത്തിൽ ജീവിത പങ്കാളിയോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ അവളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അവൻ്റെ വേദനകൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് സില്ലിയായി കാണാതിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് ഭാര്യ വളരെ വേദനിച്ച് സങ്കടപ്പെട്ട് പ്രപ്ര പ്രഭറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനത് സിംപിളായിട്ട് തല്ലിക്കളയും അങ്ങനെ തള്ളാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശ്രദ്ധിച്ച് കേൾക്കണം കാര്യം ഒരു ഇപ്പോൾ ഞാനായാലും ഒരു കാര്യം പറയുമ്പോൾ അത് നന്നായി കേൾക്കുന്ന ആളോടെ എനിക്കിഷ്ടമുള്ളൂ അവരോട് പിന്നീട് എനിക്ക് ബന്ധം നിലനിർത്താൻ തോന്നുള്ളൂ കേൾക്കാത്ത ആളുകളെ ഞാൻ മൈൻഡിയില്ല ഞാൻ എൻ്റെ ഒഴിക്ക് പോകും അത് പുരുഷനായാലും സ്ത്രീ നിർബന്ധമായ ഒരു കാര്യമാണ് കേട്ടിരിക്കുക എന്നുള്ളത് കാരണം സുഭാഷിതങ്ങൾ പത്തൊമ്പതാം അധ്യായം ഇരുപത് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കുക ഉപദേശം കേൾക്കുകയും പ്രബോധനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുക നീ ജ്ഞാനിയാകും അതിപ്പോൾ ഭാര്യ പറയുന്ന കാര്യമാണെങ്കിലും ഭർത്താവ് പറയുന്ന കാര്യമാണെങ്കിലും മക്കൾ പറയുന്ന കാര്യമാണെങ്കിലും ആര് പറയുന്ന കാര്യം ആരിൽ നിന്നും അറിവ് നേടാം അതുകൊണ്ട് വേറൊരാള് നമ്മളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം മനുഷ്യൻ പലതും ആലോചിച്ച് വെക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ് ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ് അപ്പം അതുകൊണ്ട് സമ്പത്തിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചും ബഹളവും ഒന്നും വീടുകളിൽ വേണ്ട ഇച്ചിരി ദരിദ്രനാണെങ്കിലും സത്യസന്ധത കുടുംബത്തിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക സുഭാഷിതങ്ങൾ പന്ത്രണ്ട് പതിനഞ്ചും പതിനാറും ഇങ്ങനെയാണ് ഭോഷൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ് വിവേകി ഉപദേശം തേടുന്നു പല ഭർത്താക്കന്മാർക്കും ഒരു കുഴപ്പമുള്ളൂ തന്നെയാണെന്ന് വെച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തീരുമാനമെല്ലാം ആണ് അതിൽ തെറ്റൊന്നില്ല ചില ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നൂറ് ശുമാൻ ശരിയാണ് ഭർത്താവ് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെ നടക്കണം എന്നുള്ളതാണ് വചനം പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ബോഷൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ് വിവേകി ഉപദേശം തേടുന്നു അതുകൊണ്ട് വെറും ബോഷനാവാതെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭാര്യയോട് ആലോചിക്കുക മക്കളോട് മക്കളോടാലോചിക്കുക ഇത് നിർബന്ധമായൊരു കാര്യമാണ് ഒരു ബോഷനെ പോലെ ഇതെല്ലാം സത്യമാണ് ഞാൻ വിചാരിച്ച കാര്യമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു വിവേചനശീലമുള്ളവൻ നിന്ദനം വകവെക്കുന്നില്ല ഈ വചനം വളരെ അർത്ഥവത്താണ് വിവേചനശീലമുള്ളവൻ നിന്നനും വകവെക്കുന്നില്ല ഐ റിപ്പീറ്റ് വിവേചനശീലമുള്ളവൻ നിന്നനും വകവെക്കുന്നില്ല പലപ്പോഴും നമുക്ക് കോപം വരുന്നത് എപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നെ ചെറുതായിട്ട് ഇൻസൾട്ട് ചെയ്തു എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് കോപം വരുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ ഒരിച്ചിരി ഇൻസൾട്ട് ചെയ്തു കൊച്ചാക്കി എന്ന് തോന്നുമ്പോഴാണ് അവൾക്ക് കോപം വരുന്നത് കോപം വരണമെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ മാത്രമേ ശരിക്കും കോപം വരുകയുള്ളൂ അതായത് നമുക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുന്നതാണ് ഇൻസൾട്ട് വാട്ട് ഐ മീൻ നമ്മുടെ മനസ്സിൽ മനസ്സിലേതൊരു ഫീലിങ്ങിന് തൊടുമ്പോൾ എനിക്ക് കോവം വന്നാൽ അതെൻ്റെ ഒരു എനിക്ക് ഇഷ്ടമല്ല അവിടെ തൊടുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കോപിപ്പിക്കാൻ വേണ്ടി ഭാര്യ വരുമ്പോൾ ഭർത്താവ് വരുമ്പോൾ വിവേചനശീലമുള്ളവൻ നിന്ദനം വകവെക്കില്ല എന്ത് നിന്ദനാണെങ്കിലും അതവിടെ നിൽക്കട്ടെ അതിനോട് പ്രതികരിക്കാൻ പോകില്ല അല്പം ആലോചിച്ചിട്ട് മാത്രമേ പ്രതികരിക്കുകയുള്ളൂ അതുകൊണ്ട് കുടുംബത്തിൽ നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അവളങ്ങനെ പറഞ്ഞ ശരിയല്ലേ ഇവളിങ്ങനെ പറഞ്ഞാൽ അവൻ അങ്ങനെ പറഞ്ഞ ശരിയല്ല മക്കളീ പറഞ്ഞ ശരിയാൽ ഞാനൊരപ്പനല്ലേ ഞാനൊരു അമ്മയല്ലേ എന്നെ കേട്ടാലെന്താ മറ്റേതാ മറിച്ച് അതൊക്കെ വരും ഓർക്കണം വിവേചനശീലമുള്ളവൻ നിന്ദനം പതുക്കൊരു മൂലം നിർത്തിയിട്ട് വിവേകത്തോടു കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അങ്ങനെ ചെയ്താൽ ഇത് ഈ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ തന്നെ ആയിരിക്കുമ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും വെറുതെ അടിപിടി കൂടി സമയം കളയരുത് സന്തോഷം കളയരുത് നിങ്ങൾ ആദ്യമായാണ് മാരിയോ ജോസഫ് എന്ന എന്നെ ഇങ്ങനെ ഒരു വീഡിയോയിൽ കാണുന്നതെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഫിലോക്കാലിയ ഒഫീഷ്യൽ എന്നാണ് ഫിലോക്കാലിയ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ സൗന്ദര്യവാൻ്റെ സ്നേഹം നന്മയെ വിശുദ്ധിയെ സ്നേഹത്തെ ആനന്ദത്തെ അനുഭവിക്കുക എന്ന് അർത്ഥം നന്മ അനുഭവിക്കണം വിശുദ്ധി അനുഭവിക്കണം ആനന്ദം അനുഭവിക്കണം ഇതൊക്കെ നമ്മൾ അനുഭവിക്കാനുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു 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 ടീമാണ് ഒരു ഒരു ഞങ്ങൾ നടത്തുന്ന ധ്യാനങ്ങളും കൗൺസിലിങ്ങുകളും ക്ലാസ്സുകളും മറ്റും എല്ലാം ഇതിൻ്റെ തന്നെ ഒരു ഇംഗ്ലീഷ് ചാനലും കിടപ്പുണ്ട് ഫിലോക്കാലിയ ഒഫീഷ്യൽ ഇൻ ഇംഗ്ലീഷ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വരും തലമുറയ്ക്ക് വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അമേൻ